പരിശുദ്ധതയുടെ പ്രതീക്ഷയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദേവദാസനായ കനീസിയൂസ് തെക്കേക്കര സി എം ഐ അച്ഛനെയാണ് പരിശുദ്ധതയുടെ പ്രതീക്ഷയിൽ സംസാരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന പേര് കനീസ്യൂസ് അച്ഛൻ്റെ ആയിരുന്നു അപ്പം ഞാൻ ഓർത്തു കനീസ് സച്ചൻ എനിക്കത്ര പ്രത്യേക ഇപ്പോൾ പരിചയമില്ല പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പെട്ടെന്നൊരു ഡീറ്റെയിൽസ് തരാമെന്ന് ആരെയും അറിയില്ല അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയണ്ട വേറെ എനിക്ക് പരി കൂടുതൽ പരിചയമുള്ള ദേവദാസരെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത് ഒരു സിസ്റ്റർ ഡിവൈനിന്ന് വിളിച്ചെന്നോട് പറയും എനിക്ക് പരിചയമുള്ള സിസ്റ്റർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു കനീസി സച്ചൻ്റെ കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്ററിനെ വേണമെന്ന് ചോദിച്ചു പനയ്ക്കൽ അച്ഛൻ ചോദിച്ചു അപ്പോൾ എൻ്റെ പേരും എടുത്തിട്ടുണ്ട് നമ്പറും എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആ സിസ്റ്ററോട് പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ ഓർത്തിട്ട് ഇന്ന് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഫോൺ വന്നത് വിചാരിച്ച് ഞാനെന്നാലും പറയുന്നില്ല പിന്നെ എനിക്ക് മനസ്സിലേക്ക് വന്നു ഒരു പക്ഷേ ഞാൻ കനീശി സച്ചനെക്കുറിച്ച് പറയണമെന്ന് ദൈവഹിതമായതുകൊണ്ടായിരിക്കും ഈ സമയത്ത് ഇങ്ങനെ ഫോൺ വന്നത് അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് കനീഷ് കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ സഭയിലെ വിശുദ്ധരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ആയിട്ടുള്ള സഭാ നിയമങ്ങൾ ഒരു സന്യാസ സമൂഹത്തിൽ ചേർന്ന സഭാനിയമങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ അനുസരണത്തിൻ്റെ കീഴിലൊക്കെ ജീവിച്ച് പുണ്യ പരിശീലനം നടത്തി പരിത്യാഗവും പുണ്യവും ഒക്കെ പരിശീലിച്ച് അത് ശിഷ്യഗണത്തിന് നൽകി പകർന്നു വളരുന്ന തിയോളജിയൊക്കെ പഠിച്ച ഒരു വിശുദ്ധനെയാണ് നമ്മളിവിടെ കണ്ടത് കണ്ടുമുട്ടുന്നത് കനീസസിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ കേട്ടത് ഞങ്ങൾ സിസ്റ്റേഴ്സിൽ നിന്നാണ് അവർ പറയാറുണ്ട് പരിയാരത്ത് സാക്ഷാത്കാരയിൽ അല്ലെങ്കിൽ സി എസ് ആറിൽ ഒരു അച്ഛനുണ്ട് പ്രായമായ അച്ഛൻ സി എം ഐ അച്ഛൻ റിട്ടയർ ചെയ്ത് അവിടെ വസിക്കേണ്ട ആ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്ത് കാര്യം ചോദിച്ചാലും സാധിച്ചു കിട്ടും അച്ഛൻ പ്രാർത്ഥിച്ച് സാധിച്ചു തരുമെന്ന് പറയുന്ന സിസ്റ്റേഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ പലരും സാക്ഷാത്കാര സി എസ് ആറിലേക്ക് പോകണത് കണ്ടിട്ടുണ്ട് അച്ഛനെ പരിചയപ്പെടാൻ കാണുന്നു പക്ഷേ ഞാൻ ഞാനൊരു പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു ആചാര്യൻ വളരെ സന്യാസ നിഷ്ഠയിൽ ജീവിച്ച ഒരു താപസ താമസശ്രേഷ്ഠൻ്റെ ഒരു രൂപമാണ് നമ്മളുടെ മനസ്സിലേക്ക് വരിക ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അദ്ദേഹം ജനിച്ചത് തൃശ്ശൂർ രൂപതയിലെ ആനന്ദപുരം എന്ന് പറഞ്ഞ ഇടവകയിലാണ് അവിടെ തെക്കേക്കര കുടുംബത്തിൽ ലോനപ്പൻ്റെയും മറിയത്തിൻ്റെയും ഏഴ് മക്കളിലെ ഏറ്റവും ഇളയവനായിട്ടാണ് ഔസേപ്പെന്നായിരുന്നു പേര് അദ്ദേഹം ജനിച്ചത് അങ്ങനെ അവിടെ ആ വീട് തന്നെ ഒരു ദൈവികതയുള്ള വീടായിരുന്നു അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരി സിസ്റ്ററും ഉണ്ട് ആ അവർ പറയുന്നത് മാതാപിതാക്കൾക്ക് ജീവിതത്തെ ഒരു അവബോധം എങ്ങനെയായിരുന്നു എല്ലാം ദൈവഹിതം അതിനപ്പുറത്തൊന്നും വേണ്ട എന്നുള്ളൊരു ദേവഹിതത്തിന് സമ്പൂർണ്ണമായിട്ട് അടിയറവെച്ച് സമർപ്പിച്ച ഒരു കുടുംബമായിരുന്നു അതുപോലെ ചെറുപ്പം മുതലേ അവിടെ കുടുംബ പ്രാർത്ഥനയും ദിവ്യബലിയിൽ പങ്കെടുക്കലും എല്ലാ സഭയുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു പാരമ്പര്യ ക്രൈസ്തവ കുടുംബമായിരുന്നു ആ കുടുംബം അപ്പോൾ അവിടെ വളരുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ ആ ഓസേപ്പിന് ഒരു ഈശോയുടെ സ്വന്തമാകണമെന്നും ഈശോയ്ക്ക് തന്നെ തന്നെ സമർപ്പിക്കണമെന്നും ഒരു വൈദികനാണെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേച്ചി സിസ്റ്റർ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയ സമയത്ത് അദ്ദേഹം ഒക്കേഷനെക്കുറിച്ച് ദേവിവിളിയെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവ കർമ്മലമാതാവിൻ്റെ ഒരു ദർശനം ഉണ്ടാവുകയാണ് ഒരു കൈ കൈപ്പിടിച്ചിട്ട് ആ കർമ്മലമാതാവ് അസൗസൈപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് അത് കൊടുക്കുന്നതായിട്ടുള്ളൊരു ഉണ്ടായി എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന തീരുമാനം മനസ്സിൽ തീരുമാനമായി എന്നെ ദൈവം വിളിക്കുന്നുണ്ട് എനിക്ക് ദൈവവിളിയുണ്ട് എനിക്ക് അച്ഛനാകണം അച്ഛനായാലും പോത്ര പോരാ എനിക്ക് സി എം ഐ സന്യാസ സമയിൽ ചേർന്ന് കർമ്മലമാതാവിൻ്റെ സന്യാസ സഭയിൽ ചേർന്ന് ഒരു വൈദികനായ എൻ്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി അങ്ങനെ വളരെ ആഗ്രഹത്തോടു കൂടി കർമ്മലമാതാവിൻ്റെ മകനാവുക സി എം ഐ സഭയിൽ പുരോഹിതനായ ഈശോയ്ക്ക് സമർപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പാവർട്ടിയിലെ സി എം ഐ ആശ്രമത്തിലെ ആസ്പിരൻ്റായിട്ട് ചേർന്നു പിന്നീട് അമ്പഴക്കാട് നോവിശറ്റ് ഹൗസിലെ ന്യൂഷെറ്റ് നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അദ്ദേഹം ആദ്യവ്രതം എടുക്കുകയാണ് അപ്പം ആദ്യവ്രതം എടുക്കുമ്പോഴാണ് എന്ന പേര് മാറ്റി അദ്ദേഹത്തിന് കനീസിയൂസ് ഓഫ് സെൻ്റ് തെരേസ എന്നുള്ള പേര് കിട്ടിയത് അപ്പോൾ ആവിലായിലെ വിശ്വ ത്രേസ്യയുടെ സംരക്ഷണത്തിലാണ് അദ്ദേഹത്തിന് ഈ കനീസിയൂസ് എന്നുള്ള പേര് കിട്ടിയത് ആ ആദ്യവ്രതത്തോടുകൂടി അദ്ദേഹം ആവിലായിലെ വിശ്വ ത്രേസ്യയുടെ മോട്ടയായിരുന്ന ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള ആദർശം തൻ്റെ ജീവിതത്തിൽ ചേർത്ത് വെച്ചു അതുപോലെ കുടുംബത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ മോട്ടോ അതാണ് സ്വന്തം മോട്ടോ ആയിട്ട് അദ്ദേഹം എടുത്തത് എല്ലാം ദൈവഹിതത്തിന് അത് മാത്രം മതി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ മോട്ടോ പിന്നീട് അദ്ദേഹം തിയോളജി ഫിലോസഫി പഠിക്കുന്നതിനായിട്ട് മാംഗ്ലൂര് സെൻറ്റ് ജോസഫ് സെമിനാരിയിലേക്ക് പോയി അവിടുത്തെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം സി എം ഐ വൈദികനായിട്ട് അഭിഷിക്തനായി പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ പഠിക്കാനായിട്ട് കാൻ്റിയിലേക്ക് അയച്ചു അപ്പോൾ അവിടെ പോയി ഡോക്ടർ ഓഫ് ഡിവിനിറ്റി എന്ന് പഠിച്ച് അദ്ദേഹം കാൻ്റിയിൽ വെച്ച് ആ പഠനം പൂർത്തിയാക്കി പിന്നീട് ബൈബിൾ സ്ക് ഡോക്ടറേറ്റ് എടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ റോമിലേക്ക് അയക്കുകയാണ് റോമിലെ ബൈബിൾ കോളേജിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അപ്പോൾ ഏഷ്യയിൽ ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും അതുപോലെ ഇന്ത്യയിൽ നിന്ന് ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കുന്ന ആദ്യത്തെ വ്യക്തിയുമാണ് കനീസി സച്ചൻ അങ്ങനെ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ബൈബിൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അദ്ദേഹം ബൈബിളിനും വചനത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അദ്ദേഹം ദൈവഹിതം അറിയാനുള്ള മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്നത് പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ദൈവവചനം എടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം സ്വീകരിക്കുക പിന്നെ സഭയുടെ നിയമങ്ങള് നിയമാവലി നിയമ നിയമാവലിയും ചട്ടങ്ങളും നോക്കുക അധികാരികളുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ കൽപ്പനകൾ അറിയുക ഇങ്ങനെയാണ് അദ്ദേഹം ദൈവഹിതം കണ്ടത് അപ്പം ദൈവഹിതം അറിയാൻ അദ്ദേഹം എപ്പോഴും ഈ ബൈബിൾ തുറന്ന വചനം എടുത്ത് കൊടുത്തിരുന്നു ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അദ്ദേഹം പറയുക ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തീരുമാനം പറയാമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലുമാണ് അദ്ദേഹം തിരിഹിതം കണ്ടെത്തിയിരുന്നു തുടർന്ന് അദ്ദേഹം റോമിൽ പോയി ബൈബിളിലെ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അദ്ദേഹം റോമിലെ ബൈബിൾ കോളേജിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിളിൽ സ്ക്രിപ്ചേഴ്സിൽ ഡോക്ടറേറ്റ് എടുത്തു ഡി എസ് എസ് എന്നാണ് അതറിയപ്പം ഡോക്ടർ ഓഫ് സീക്രട്ട് സ്ക്രിപ്റ്റേഴ്സ് ഏഷ്യയിലെ ആദ്യമായ രണ്ടാമത്തെ ആളാണ് ഇദ്ദേഹം സ്ക്രിപ്ചേഴ്സില് അല്ലെങ്കിൽ ബൈബിളിലെ ഡോക്ടറേറ്റ് എടുക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അതുപോലെ ഇന്ത്യയിൽ നിന്ന് ബൈബിളിലെ ഡോക്ടറേറ്റ് എടുത്ത ആദ്യത്തെ വ്യക്തിയാണ് കനീസി സച്ചൻ ഇങ്ങനെ റോമിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത് തിരിച്ചു വന്ന കനീസി സച്ചനെ നമ്മൾ കാണുക പിന്നെ ചെത്തിപ്പുഴ സെമിനാരിയിൽ ബൈബിൾ പ്രൊഫസറായിട്ട് പഠിപ്പിക്കുന്നു പിന്നെ ധർമ്മരാം സി കോളേജിൽ ധർമാരം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബൈബിൾ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു അതുപോലെ അവിടെയുള്ള സെമിനാരിയൻസിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ബൈബിളിൽ മറ്റുള്ളവരെ വളർത്തുന്ന പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിട്ട് ബൈബിൾ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം ദൈവം എന്നെ എവിടെ ആക്കിയിരിക്കുന്നുവോ അവിടെ ആയിരിക്കുക ദൈവ എന്നിലൂടെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുക അല്ലാതെ എനിക്ക് സ്വന്തമായ ആഗ്രഹം ഇഷ്ടമൊന്നുമില്ല അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അദ്ദേഹം ഒരു വർഷം ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് അനുവാദം ചോദിക്കേണ്ട സഭയോട് അപ്പോൾ അവർ സഭ ആലോചിച്ചിട്ട് ചെയ്തത് അദ്ദേഹത്തെ അന്ന് ധർമാരാമിൻ്റെ സുപ്പീരിയറായിട്ട് ധർമ്മാരാം കോളേജിലേക്ക് പ്രൊഫസറും സുപ്പീരിയറും ആയിട്ട് അയക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ആ അത് ആ സഭയുടെ ആഗ്രഹം അനുസരണ വ്രതത്തോടു കൂടി സ്വീകരിക്കുക അവിടെ പോയി ചെയ്യുന്നു പിന്നീട് അദ്ദേഹം സി എം ഐ സഭയുടെ പ്രിയോർ ജനറലായിട്ട് മാറുന്ന കാണുന്ന നമ്മൾ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് സി എം ഐ സഭയെ രണ്ടാമത്തെ ആ കൗൺസിലിൻ്റെ വെളിച്ചത്തിൽ നവീകരിക്കാനും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് ഇന്ത്യൻ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടി അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സഭയായി സഭാങ്ങളെ മാറ്റാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം ശ്രമിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അത് സി എം ഐ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി മാറുകയാണ് സഭയുടെ ഒരു മാറ്റത്തിൻ്റെ ശബ്ദങ്ങൾ കേട്ട ഒരു കാലമായിരുന്നു അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് സഭയെ വത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിച്ച രണ്ടാമത്തെ വത്തിക്കാൻ കൗൺസിലിൻ്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി ശക്തമായൊരു സഭ രൂപീകരണത്തിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാൻ അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ സാധിച്ചു പിന്നീട് അദ്ദേഹം പ്രൊവിൻഷ്യലായിട്ട് വീണ്ടും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ പ്രോവിൻസിനും ഇതുപോലെയുള്ള നവീകരണങ്ങളും മാറ്റങ്ങളും പുതിയ ചൈതന്യമൊക്കെ ലഭിക്കുന്നതായിട്ട് നിന്നാണ് അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ദൈവം തന്നോട് ആവശ്യപ്പെട്ട രീതിയിൽ സി എം ഐ സഭയെ നവീകരിക്കാനും വളർത്താനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കാണുക വളരെ സജീവമായിട്ട് ഊർജസ്വലനായിട്ട് പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നവീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സഭയിലും ഈ കേരളത്തിലും ഭാരതസഭയ്ക്കുമൊക്കെ വളരെ അധികം സംഭാവനകൾ നൽകിക്കൊണ്ടുള്ള വളരെ ഊർജ്ജസ്വലമായ സജീവമായ അദ്ദേഹത്തിൻ്റെ സന്യാസ സമർപ്പണ ജീവിതം ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടായപ്പോഴേ ഇനിയൊരു റിട്ടയർമെൻറ്റിലേക്ക് കടക്കുന്ന നമുക്ക് കാണാം അദ്ദേഹം പബ്ലിക് പൊതുവായ പ്രവർത്തനങ്ങളിലൊക്കെ വിടവാങ്ങി പ്രാർത്ഥനയിൽ ജീവിക്കാനായിട്ട് സാക്ഷാത്കാര പരിഹാരത്തുള്ള ചാലക്കുടിക്കടുത്ത പരിഹാരത്തുള്ള സാക്ഷാത്കാരയിൽ അദ്ദേഹം ഒരു റിട്ടയേർഡ് ലൈഫ് നയിക്കുന്നതായിട്ടാണ് അപ്പോൾ അവിടെ അദ്ദേഹം ചെയ്തിരുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും മാറ്റിവെക്കുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ ഈ സിസ്റ്റേഴ്സ് നമ്മൾ പോകുമ്പോൾ കാണുക അദ്ദേഹം അഞ്ച് മണിക്കൂറോളം ഒരു ദിവസം അത് സന്നിധിയിൽ ഇങ്ങനെ ഇരുന്ന് ഈശോയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പലരും ചോദിക്കും ആരും കുറച്ചു നേരം പോയി കിടത്തു കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയും എനിക്ക് ഈശോയുടെ മുമ്പിലിരിക്കുന്ന റെസ്റ്റാണ് അപ്പോൾ അങ്ങനെ അതിനെ റെസ്റ്റായി കണ്ടുകൊണ്ട് ഈശോയുടെ മുമ്പിലിരിക്കുന്ന എനിക്ക് റെസ്റ്റാണ് അതെനിക്ക് ശക്തിയാണ് അതെനിക്ക് ഉന്മേഷമാണ് എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു അപ്പോൾ അവിടെ ഈശോയുടെ സന്നിധിയിലിരുന്നു കൊണ്ട് തൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ പിന്നെ അദ്ദേഹം പറയും ഞാനിപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് എനിക്ക് ഒരുങ്ങുകയാണ് ഈശോയുമായിട്ട് ഞാൻ ഒന്നായിത്തീരുന്ന അനുഭവത്തിലേക്ക് അടക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുറച്ച് കാലഘട്ടം എഴുപത്തെട്ട് തുടങ്ങിയൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വരെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുക ആ കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ ജീവിതാനുഭവങ്ങളെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി അദ്ദേഹം എഴുതുകയുണ്ടായി അപ്പോൾ അതിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആ സ്പിരിച്വൽ വ്യക്തിത്വത്തെ കണ്ടെത്താൻ അത് അതുമായിരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ നമ്മൾ കാണുക ഇങ്ങനെ ദൈവം ദൈവത്തെ എന്നെ സ്വന്തമായിട്ട് സമർപ്പിച്ച ദൈവത്തെ എൻ്റെ സ്വന്തമായി കാണുന്ന അതുപോലെ തന്നെ ദൈവഹിതത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലൊരുപകരണമായിരിക്കുന്ന ദൈവം എന്നിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന ദൈവത്തിന് എനിക്ക് എന്നോട് എന്ത് ചെയ്യാമെന്ന് കാണിക്കുന്ന ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വ്യക്ത വെളിപ്പെട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ അവിടെ ഒരു ഇത്ര കുറച്ച് വർഷങ്ങൾ അദ്ദേഹം അവിടെ എഴുപത്താറ് തുടങ്ങിയിട്ടൊരു തൊണ്ണൂറ്റി എട്ട് വരെ തൊണ്ണൂറ്റാറ് വരെയൊക്കെ അദ്ദേഹം അവിടെയായിരുന്നു തൊണ്ണൂറ്റാറൊക്കെ അദ്ദേഹത്തിന് വീണ്ടും ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കുറേ രോഗങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടി അദ്ദേഹത്തിലുള്ള ഉള്ള സന്യാസ തപസ ചൈതന്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് അടുത്ത് വാദം പിടിപെടുന്നു സ്പോണ്ടിലോസിസ് വരുന്നു കയ്യും കാലം ഒക്കെ വിചാരിച്ച പോലെ അനക്കാനും നീക്കാനും സാധിക്കാതെ വന്നു മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരുന്നു നല്ല വേദനയൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോട് ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് പ്രാർത്ഥിച്ച് അപ്പോൾ അവർ സുപ്പീരിയർ അച്ഛനും മറ്റ് സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ ഈ രോഗം മാറും അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ രോഗം മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അതാ അപ്പോഴദ്ദേഹം ആ പഴയ ആ മോട്ടോ അമ്പത്തരസയുടെ മോട്ടോ പറയുമായിരുന്നു ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക അപ്പോൾ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പൂർണ്ണതയോടെ പോകണമെങ്കിൽ ഈ എനിക്ക് സഹിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ സഹനങ്ങളിലൂടെ ഈ സഹായിക്കും ജനങ്ങൾ സഹിച്ചു വേണം ഞാൻ സ്വർഗത്തിലേക്ക് കടന്നതല്ല എന്ന് അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഈശോ പറയുന്നുണ്ടല്ലോ പത്രൂസിനോട് സാത്താന നീ ദൂരെ പോവാമെന്ന് ഈശോ സഹിക്കുമെന്ന് പറയുമ്പോൾ പത്രൂസ് പറയാൻ അയ്യോ ഇത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് സാത്താന നീ ദൂരെ പോകാമെന്ന് അപ്പോൾ അദ്ദേഹം ഇവരോട് സാത്താനെ നീ ദൂരെ പോകുക എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിനെക്കുറിച്ച് കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സഹനത്തെ തട തടയുന്നത് ഒരു നല്ല മനോഭാവമല്ല സഹനം നമ്മളെ ശുദ്ധീകരിക്കാനുള്ളതാണ് നമ്മുടെ ഈ ഈ ലോക ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ കുറവുകളെയൊക്കെ ശുദ്ധീകരിച്ച് നമ്മളെ അഗ്നിയിലെന്താ പോലെ ശോധന ചെയ്ത് വിശുദ്ധീകരിച്ച് പൗത്രീകരിച്ച് നമ്മൾ പൂര്ണ്ണമായിട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് തീരുന്നത് അതുപോലെ തന്നെ മെഴുതിരി പോലെ നമ്മൾ ഈ സഹനത്തിലൂടെ നമ്മൾ കത്തി എരിഞ്ഞുരുകി ഉരുകി ഉരുകി ഇല്ലാതെയായിട്ട് വേണം ദൈവത്തിലേക്ക് നമ്മളെ ലയിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള അവസരങ്ങളായിട്ടാണ് അദ്ദേഹം ഈ സഹനങ്ങളെ കണ്ടിരുന്നത് അത് ജീവിതത്തിലുടനീളം ഉള്ളതാണ് അത് പ്രായമായപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനോഭാവം അതായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ സഹിച്ചുകൊണ്ടിരുന്നു പിന്നീട് അദ്ദേഹത്തെ കൂടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അമ്പ അമ്പഴക്കാട്ടേക്ക് മാറ്റുന്നുണ്ട് പിന്നീട് അമലയിലായിരുന്നു അദ്ദേഹം കുറേ നാളെ ചികിത്സയിൽ അപ്പോൾ ഈ അമലയിലായിരിക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സിസ്റ്റേഴ്സ് ചെല്ലും അപ്പോൾ അവരുടെ കൂടെ അദ്ദേഹവും പാട്ടുകളൊക്കെ പാടും അങ്ങനെ അങ്ങനെയുള്ള ആ അവസാന കാലഘട്ടത്തിൽ ഈ വേദനയും ദുഃഖവും സാധനമൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം അതൊന്നും വേദനയായിട്ട് കാണിക്കാറില്ല പരിഭവപ്പെടാറില്ല സന്തോഷത്തോടു കൂടി ഇപ്പം ഇതാ ദേശയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരുക്കമായിട്ട് അതിനെ തന്നെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം അതിനെ ഉപയോഗിച്ചത് ഞാൻ മരിക്കുന്ന അന്ന് അദ്ദേഹം ബ്രദേഴ്സിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു എൻ്റെ യുദ്ധം തീരാറായി ഞാൻ പോകാറായി ഞാൻ പോകാറടുത്ത് വന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ അദ്ദേഹം അത്രയും ഒരുങ്ങിയിട്ടാണ് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ പിതാവിലേക്ക് പോകേണ്ട ഈശോയിലേക്ക് പോകേണ്ട സമയമായിരുന്നുള്ളൂ അങ്ങനെ അങ്ങനെ ഒരുങ്ങി ഒരു നല്ല വിശുദ്ധ അപ്പോൾ നമ്മൾ കാണുന്ന എങ്ങനെ വിശുദ്ധരൊക്കെ മരിക്കുന്നത് പോലെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് മരണത്തിലേക്ക് ഒരുങ്ങി ഈശോ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഒരു മരിച്ച ഒരു വിശുദ്ധീയ വിശുദ്ധമായ ഒരു മരണത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ട് കാണാം ഇനി അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കല്ലറിയിൽ ചെല്ലാനും പ്രാർത്ഥിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനെ പോലെയാണ് എല്ലാവരും വിശുദ്ധനായിട്ടാണ് കണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം മരിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയ ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനകൾക്കൊക്കെ പ്രത്യുത്തരം കിട്ടാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി ദൈവം അംഗീകരിച്ചതായിട്ട് ലോകത്തിന് വെളിപ്പെടക്കപ്പെട്ട് കിട്ടി അങ്ങനെ അദ്ദേഹത്തെ തിരുസഭ ദേവദാസനായിട്ട് പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയിലേക്ക് വരാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു ഇത് നമുക്ക് കനീവിശ്വസിനെ കാണുക പ്രത്യേകിച്ച് സന്യാസം സന്യാസികൾക്കൊരു മാതൃകയാണ് അദ്ദേഹം സന്യാസ സമർപ്പണ ജീവിതത്തിലൂടെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ച് എല്ലാവരെയും അനുസരിച്ച് അതുപോലെ പ്രാർത്ഥനയിലൂടെ തപസ്സിലൂടെ ത്യാഗത്തിലൂടെ ഈ സന്യാസ നിയമങ്ങളുടെ എങ്ങനെ ഒരു വ്യക്തിക്ക് വിശുദ്ധനായി തീരാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് കനീശ്വസച്ചനെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കുടുംബം അപ്പോൾ നമ്മൾ കുടുംബങ്ങളിലുള്ളവർക്ക് കുടുംബത്തിലെ കുടുംബജീവിതത്തെ എങ്ങനെ നന്നായിട്ട് കൊണ്ടു നടന്നുകൊണ്ട് വിശുദ്ധരാകാമെന്നുള്ളതിനും മധ്യസ്ഥം അദ്ദേഹത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോട് ഏത് കാര്യം പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് പലരും അവിടെ ചെന്ന് രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ സഹനം മാറാൻ പ്രാർത്ഥിക്കുന്ന അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം പ്രാർത്ഥിക്കുന്നവരെ ഇന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സഹായം ചോദിച്ചു പോകുന്നവരുണ്ട് വിവാഹം നടക്കാതെ സഹായം ചോദിച്ചു പോകുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് എല്ലാ ജീവിത ദുഃഖങ്ങളിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് സഹായം കിട്ടി സൗഖ്യം കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്ന സഹായം കിട്ടുന്ന ഒരു അനുഭവമാണ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല പറഞ്ഞില്ലേ ദൈവം എവിടെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവിടെ ായിരിക്കും അതാ അദ്ദേഹം പറയുന്നത് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തായിരിക്കാനും ദൈവം നമ്മളെ ആയിരിക്കുന്ന സ്ഥലത്ത് ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ് എന്ന് പറയുന്നത് പോലെ അവിടെ ആയിരിക്കാനും ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും അതിൽ സംതൃപ്തി കണ്ടാത്ത കണ്ടെത്താനും അതിൽ സന്തോഷം കണ്ടെത്താനും അതിൽ ദൈവമഹത്വം കണ്ടെത്താനും ദൈവത്തെ മഹത്വപ്പെടുത്താനും നന്ദി പറയാനും ഒരു പരിശുദ്ധിയുടെ ഒരു ജീവിതം നയിക്കാനുമുള്ള ഒരു പ്രചോദനം നൽകുന്ന മധ്യസ്ഥനായിട്ടാണ് കനീസി സച്ചൻ ഇന്ന് നമുക്ക് സ്വർഗ്ഗത്തിലുള്ളത് നമുക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കാം